ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ എയർ ഫ്രയറിൽ കുറച്ച് ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന തന്തൂരി ചിക്കൻ്റെയും ഇതിനോടൊപ്പം തന്നെ പൊട്ടറ്റോ ഫ്രൈയുടെയും കൂടെ റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 5 പീസ് ചിക്കൻ്റെ ലെഗാണ് കേട്ടോ എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് വച്ചേക്കുന്നതാണ്. അപ്പോൾ തൊലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലിയും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ തേക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഒന്ന് എല്ലാ പീസിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ നമുക്ക് അധികം ഓയിൽ ഇന്ന് യൂസ് ചെയ്യേണ്ടി വരില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൻ്റെ യൂസിനെ പറ്റിയൊക്കെ ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി മസാലകൾ എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ നിറച്ചും എടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും, അതൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരി ചില്ലിയും അതുപോലെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തതാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് കസൂരി മേത്തിയാണ്. അതൊരൽപ്പം പൊടിച്ച് ചേർക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/2 നാരങ്ങയുടെ നീര് അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ശേഷം ഇത് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. കുറഞ്ഞ വശം 1 മണിക്കൂറെങ്കിലും വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഇതുപോലെ മസാലയൊക്കെ തേച്ച് വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. മസാലയൊക്കെ നല്ലതുപോലെ ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാൻ പോവാണ്. ഈ സമയം നമുക്ക് എങ്ങനെയാണ് പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുക. അതിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കുക. പൊട്ടറ്റോയിൽ ഒത്തിരി സ്റ്റാർച്ചിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷവും വീണ്ടും ഇത് ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈയുടെ ആ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോയുടെ പീസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തന്നെ ഒരല്പം ഉപ്പും കൂടെ അങ്ങ് ചേർത്തിട്ട് 1-5 മിനിറ്റ് മാത്രം മതിയാവും തിളപ്പിച്ച് ഒന്ന് എടുക്കുക. കൂടുതലായി ഇത് വെച്ച് ചൂടാക്കി എടുക്കരുത് കേട്ടോ. 1-5 മിനിറ്റ് മതിയാവും. ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. അതിലെ വെള്ളമൊക്കെ മാറ്റി പൊട്ടറ്റോ മാത്രമായിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഓയിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഒരു അല്പം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളിത് ചെയ്തല്ല എടുക്കുന്നത്, എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇതൊന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എയർ ഫ്രയറിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് പറയാനാണെങ്കിൽ ഇതിലിപ്പോൾ മാനുവൽ സെറ്റിങ്സും ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ സെറ്റിങ്സും ഉണ്ട്. മാനുവൽ സെറ്റിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മാക്സിമം 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് വേണമെങ്കിലും കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഓട്ടോ സെറ്റിംഗ് ആണ്. ഓട്ടോ സെറ്റിങ് ഇതിൽ ആദ്യം കൊടുത്തേക്കുന്നത് ഫ്രഞ്ച് ഫ്രൈഡേ ഒക്കെയാണ്. നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ടാണെങ്കിൽ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് 25-200 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും എന്ന് പറഞ്ഞാലും നമ്മൾ ചേർക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഇതിലുള്ള ടൈം മാറുക. അപ്പോൾ ഇത്രയും 25 മിനിറ്റ്സും വെച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കുമ്പോഴേക്കും ബേണായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 5-10 മിനിറ്റ്സിനകത്ത് മാക്സിമം ഞാൻ ചെയ്തിട്ടുള്ളപ്പോൾ മാക്സിമം 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ വാങ്ങിക്കും, അത് റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്റ്റോർ ബോട്ടായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ആണെങ്കിൽ, ഫ്രഞ്ച് ഫ്രൈ ആണെങ്കിൽ മാക്സിമം 5-6 മിനിറ്റിനുള്ളിൽ തന്നെ അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമൊക്കെ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്ന ടൈമാണെങ്കിലും
ഇത്രയും ടൈമൊന്നും വേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇത് പോർക്കിൻ്റെ ഓപ്ഷൻ ആണ് കേട്ടോ. പോർക്കിൻ്റെ ഓപ്ഷൻ വന്നിട്ട് 22 മിനിറ്റ്സും 180 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രോൺസ് ചെയ്യാം നമുക്ക്. ഇതിൽ ബേക്കിംഗ് ഐറ്റംസൊക്കെ കേക്കും കപ്പ് കേക്കും അതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക്. അതുപോലെ ചിക്കൻ, ചിക്കൻ ഏകദേശം ഇത്രയും ടൈം തന്നെ വേണ്ടി വരും കേട്ടോ. വെറും ചിലപ്പോൾ എക്സ്ട്രാ ഒരു 2 to 5 മിനിറ്റ്സ് എക്സ്ട്രാ ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ ഇതിൽ അടുത്തത് കാണിക്കുന്നത് സ്റ്റേക്ക് ആണ്. സ്റ്റേക്കൊക്കെ ഒരു 12 മിനിറ്റൊക്കെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പിന്നെ അവസാനം ഫിഷാണ്. ഫിഷ് ഒരു 15 മിനിറ്റും അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചർ 175 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരല്പം ഓയിൽ മസാലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ചെയ്യുക. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തിയാണിത്. ഇതിൻ്റെ ഉള്ളിലുള്ള ബാസ്ക്കറ്റ് ഇതാ ഇതുപോലാണ്. നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. സാധാരണ വാഷ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത് ഊരിയെടുത്ത് നമുക്കിത് ഇത് മുഴുവനായിട്ട് നമുക്ക് അതുപോലെ ഡിഷ് വാഷർ സേഫാണ് ഇതിൻ്റെ അകത്ത്. ഇത് മുഴുവനായിട്ട് അങ്ങ് ഡിഷ് വാഷറിലേക്ക് വെച്ച് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാൻ പോലെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകും പോലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു നോൺ സ്റ്റിക്ക് റാക്ക് പോലെ വരണമുണ്ട്. ഇത് ഊരിയെടുക്കാനും വെക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യാനും, നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, ആ ഒരു കെയർ കൊടുത്ത് വാഷ് ചെയ്താൽ മാത്രം മതിയാവും. ഒത്തിരി ഹാർഡായിട്ടുള്ള ഒന്നും കൊണ്ട് ഉരച്ച് കഴുകാനൊന്നും നിൽക്കരുത്. സാധാരണ ഒരു സ്പോഞ്ച് വെച്ച് മാത്രം ഇത് കഴുകിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ കഴുകാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിൽ നിറച്ച് വെച്ചിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. എങ്കിൽ അത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഈവനായിട്ട് നമുക്ക് ഫുഡ് കുക്കായിട്ട് കിട്ടില്ല. ചില ഭാഗങ്ങളിൽ വേകാതെയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ച് വെച്ചിട്ട് ഫുഡ് കുക്ക് ചെയ്യരുത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ട് എയർ ചെന്ന് നല്ല രീതിയിൽ കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പറയാനുള്ളത്, കുറഞ്ഞ പക്ഷം ഇതൊരു 5 ലിറ്ററിൻ്റെ എങ്കിലും ഒരു എയർ ഫ്രയർ വാങ്ങിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3ഓ 4ഓ പ്രാവശ്യം വെച്ച് വീണ്ടും വീണ്ടും ഇത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ എനർജി പോവുകയും ചെയ്യും, ഇവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ കൂടും. അപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു 5 ലിറ്ററിൻ്റെ എങ്കിലും നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന പൊട്ടറ്റോ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ എയർ ഫ്രയറിലെ ഈ റാക്കിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുകയോ ചെയ്യുക. എങ്കിലേ മാത്രമേ നമുക്കത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചിലപ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരല്പം ഓയിൽ അതിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തേച്ച് കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫ്രയറിലേക്ക് എടുത്ത് വയ്ക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 15 മിനിറ്റാണ് വയ്ക്കുന്നത് കേട്ടോ. 15 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിലാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു പകുതി ടൈം ആകുമ്പോഴേക്കും ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വെക്കുകയാണ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ടാക്കുമ്പോഴും ഒരു പകുതി ടൈം കഴിയുമ്പോഴേക്കും ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയോ തിരിച്ചിടുകയോ ചെയ്യുക കേട്ടോ. ഇതാ ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ അത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 4 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഞാനിതിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പൊട്ടറ്റോ എടുക്കാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആകെ മൊത്തം ഏകദേശം ഒരു 10-11 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡി ആയിട്ട് വരാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്, അകത്ത് അല്പം സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആയത്. അതുപോലെ തന്നെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന അത്ര ഓയിൽ യൂസ് ചെയ്യാതെ ഇത്രയും നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ, ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി തന്തൂരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഈ റാക്കിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ചിക്കൻ്റെ കാലം, അപ്പോൾ ഞാൻ തൽക്കാലം ഞാനിത് 3 എണ്ണമേ വെക്കുന്നുള്ളൂ, വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് അധികം സമയമൊക്കെ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അപ്പോഴേ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചു വരുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും 1 മണിക്കൂർ ഇത് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ ഫ്രയറിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിലെ സെറ്റിംഗ് ടൈം വന്നിട്ട് ചിക്കനിൽ 20 മിനിറ്റ്സൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതിൽ 20 മിനിറ്റ്സും അതുപോലെ തന്നെ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ആണ് കേട്ടോ ചിക്കൻ്റെ ഇത് പറയുന്നത്. ഇതിൻ്റെ ഒരു പകുതി ടൈം, ഒരു 10 മിനിറ്റ്സൊക്കെ ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന് കുക്കായിട്ട് വരുന്നതിന് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പീസുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വലിയ പീസുകളാണെങ്കിൽ മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചു കൊടുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് മുകളിലേക്ക് ഒരു അല്പം ഓയിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഓയിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിവിടെ അത് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ദാ ഇവിടെ ആ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ്സ് തന്നെ മതിയായിരുന്നു കേട്ടോ ഇന്ന് ഈ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്.
അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്കിട്ടൊരു അല്പം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്ന, അകമേ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ ഓവനിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷേ എയർ ഫ്രയറിൽ ചെയ്തപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആണെന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിക്കൻ തന്തൂരിയുടെയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈയുടെയും അതുപോലെ എയർ ഫ്രയറിനെ പറ്റി പറഞ്ഞിട്ടുള്ളതും ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.